ഖത്തർ ലോകകപ്പിൽ പന്തുരുളാൻ ചുരുങ്ങിയ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ടീമുകളെല്ലാം അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നു. നവംബർ ഡിസംബർ മാസങ്ങളിൽ ലോകകപ്പ് നടക്കുന്നതിനാൽ താരങ്ങളെല്ലാം വിവിധ ലീഗുകളിൽ നിന്നാണ് ഖത്തറിലേക്ക് എത്തുക. ഇത്തവണ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് ആരായിരിക്കും സ്വന്തമാക്കുക എന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. നിലവിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോൾഡൻ ബൂട്ട് നേടാൻ സാധ്യതയുള്ള ഏഴ് താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഏഴാം സ്ഥാനത്ത് ബ്രസീലിന്റെ വിനീഷ്യസ് ജൂനിയർ. റയൽ മാഡ്രിഡിൽ തകർപ്പൻ ഫോമിലാണ് വിനീഷ്യസ്. കഴിഞ്ഞ സീസണിൽ 52 കളിയിൽ 22 ഗോളും 20 അസിസ്റ്റും സ്വന്തമാക്കാൻ വിനീഷ്യസിന് കഴിഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ലിവർപൂളിനെതിരെ നിർണായക ഗോൾ നേടിയതും വിനീഷ്യസ് ആയിരുന്നു. ബ്രസീലിന് വേണ്ടി 14 മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള വിനീഷ്യസ് ഇത്തവണ ഖത്തറിൽ തീപ്പൊരിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആറാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ. അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 189 കളിയിൽ 117 ഗോളുമായാണ് റൊണോ എല്ലാവരുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത്. ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിലും പോർച്ചുഗീസ് കുപ്പായത്തിലേക്ക് എത്തുമ്പോൾ സൂപ്പർ താരത്തിന്റെ യഥാർത്ഥ മികവ് കാണാമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ ഹാരി കെയ്ൻ. പ്രീമിയർ ലീഗിൽ ടോട്ടനത്തെ ഏറെക്കുറെ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന ഹാരി കെയ്ൻ 2018 ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ടിനുടമയാണ്. റഷ്യയിൽ 6 ഗോളായിരുന്നു കെയ്ന്റെ സമ്പാദ്യം. ഇത്തവണയും ഇതേ മികവ് ആവർത്തിക്കാൻ കെയ്ൻ ഉണ്ടാവും. നാലാമനായി ഫ്രാൻസിന്റെ കരീം ബെൻസേമ. കഴിഞ്ഞ സീസണിൽ സ്വപ്നതുല്യ ഫോമിലായിരുന്നു ബെൻസേമ. 46 കളിയിൽ 44 ഗോളും 15 അസിസ്റ്റും സ്വന്തമാക്കിയ ബെൻസേമ റയലിനെ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും ജേതാക്കളാക്കി. ഇത്തവണത്തെ ബാലണ്ടിയർ സ്വന്തമാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരവും ബെൻസേമയാണ്. മൂന്നാം സ്ഥാനത്ത് അർജന്റീൻ നായകൻ ലയണൽ മെസ്സി. ബാഴ്സലോണ വിട്ടതിനു ശേഷം PSGയിൽ അല്പം നിറം മങ്ങിയെങ്കിലും അർജന്റീൻ ജേഴ്സിയിൽ എത്തിയാൽ മെസ്സി പുലിക്കുട്ടി തന്നെയാണ്. ഗോളടിച്ചും ഗോളടിപ്പിച്ചും മെസ്സി കളന്നിറഞ്ഞാൽ അർജന്റീന കപ്പ് നേടുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. കോപ്പ അമേരിക്കയിലും ഫൈനലിസ്റ്റ് മേയിലും അർജന്റീനയെ കിരീടത്തിലെത്തിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു. രണ്ടാം സ്ഥാനത്തുള്ളത് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിനെ ജേതാക്കളാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എംബാപ്പെ കൂടുതൽ പരിചയസമ്പത്തുമായാണ് ഇത്തവണ ലോകകപ്പിനെത്തുന്നത്. റഷ്യൻ ലോകകപ്പിൽ 7 കളിയിൽ 4 ഗോളാണ് എംബാപ്പെ നേടിയത്. ലോകകപ്പിലെ യുവതാരത്തിനുള്ള പുരസ്കാരവും എംബാപ്പയ്ക്കായിരുന്നു. ഫ്രാൻസിന് വേണ്ടി 57 കളിയിൽ നിന്ന് എംബാപ്പെ 27 ഗോൾ നേടിയിട്ടുണ്ട്. ഗോൾഡൻ ബൂട്ട് നേടാൻ സാധ്യതയുള്ള പട്ടികയിൽ ഒന്നാമൻ ബ്രസീലിയൻ താരം നെയ്മർ ജൂനിയറാണ്. PSGയിൽ തകർപ്പൻ ഫോമിലാണ് നെയ്മർ. ഗോളടിച്ചും ഗോളടിപ്പിച്ചും ഈ സീസണിൽ PSGയെ മുന്നോട്ട് നയിക്കുന്നത് നെയ്മറാണ്. മുൻപെങ്ങുമില്ലാത്ത ആവേശത്തോടെയും ഉത്തരവാദിത്തോടെയുമാണ് നെയ്മർ ഈ സീസണിൽ കളിക്കുന്നത്. ബ്രസീലിന് വേണ്ടി 119 കളിയിൽ 74 ഗോൾ നെയ്മർ നേടിക്കഴിഞ്ഞു. ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ താരവും നെയ്മറാണ്. 92 കളിയിൽ 77 ഗോൾ നേടിയ പെലെയാണ് നെയ്മറിന് മുന്നിലുള്ളത്. 4 ഗോൾ നേടിയാൽ നെയ്മറിന് ഫുട്ബോൾ രാജാവിനെയും മറികടക്കാനാവും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.